മോർണിംഗ്. ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം യിരെമ്യ പ്രവചനം 6:8 വായിക്കട്ടെ. യെരുശലേമേ, എൻ്റെ ഉള്ള നിന്നെ വിട്ടുപിരിയാതെയും ഞാൻ നിന്നെ ശൂന്യവും നിർജ്ജന പ്രദേശവും ആക്കാതെയും ഇരിക്കേണ്ടതിന് ഉപദേശം കാത്തുകൊള്ളുക. ഇതോട് ചേർന്ന് 5:24 24 കൂടെ, മുൻമഴയും പിന്മഴയും ഇങ്ങനെ നമുക്ക് അതത് സമയത്ത് വേണ്ടുന്ന മഴ തരികയും കൊയ്ത്തിനുള്ള കാലാവധി പാലിച്ചു തരികയും ചെയ്യുന്ന നമ്മുടെ ദൈവമായ യഹോവയെ നാം ഭയപ്പെടുക എന്ന് അവർ ഹൃദയത്തിൽ പറയുന്നതുമില്ല. 22 ഇത് കേൾക്കുവീൻ, നിങ്ങൾ എന്നെ ഭയപ്പെടുകയില്ലയോ, എൻ്റെ സന്നിധിയിൽ വിറയ്ക്കുകയില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. തൻ്റെ ജനത്തിന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ആ ആകാംക്ഷ, അവരെക്കുറിച്ചുള്ള അവൻ്റെ ചിന്താഭാരമാണ് ഈ വാക്യങ്ങളിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ദൈവജനത്തിന് മുൻമഴ കിട്ടണം, പിന്മഴ കിട്ടണം, അവർ അനുഗ്രഹപൂർണമായി തീരണം, അവർ ശൂന്യമായി പോകരുത്, അവർ ദൈവസന്നിധിയിൽ നിന്ന് അന്യപ്പെട്ടു പോകരുത് എന്നെല്ലാമുള്ളത് ദൈവത്തിന് തൻ്റെ ജനത്തെക്കുറിച്ചുള്ള വലിയ ആഗ്രഹമാണ്. എന്നാൽ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ ഭയപ്പെടണം, നിങ്ങൾ എൻ്റെ വചനം അനുസരിക്കണം, ഇല്ലെങ്കിൽ ഞാൻ ശിക്ഷിക്കും, ഞാൻ തീക്ഷ്ണതയുള്ള ദൈവമാണ്, ഞാൻ അകൃത്യത്തെ ശിക്ഷിക്കാതെ വിടുകയില്ല എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. തൻ്റെ വിശുദ്ധിയിൽ താൻ അരുളി ചെയ്തതിന് ഒരിക്കലും മാറ്റം വരുത്തുവാൻ കഴിയുകയില്ല. അനീതിയും അക്രമവും അവന് ഉൾക്കൊള്ളുവാൻ കഴിയുകയില്ല. ഇവിടെ 25 കൃത്യമായിട്ട്, 5:25 കർത്താവ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇവ മാറിപ്പോകുവാൻ നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ കാരണം, നിങ്ങളുടെ പാപങ്ങളാൽ ഈ നന്മയ്ക്ക് മുടക്കം വന്നിരിക്കുന്നു. വീണ്ടും വീണ്ടും ബുദ്ധി ഉപദേശം തന്ന്, ആലോചന തന്ന്, തൻ്റെ ജനത്തെ തന്നിലേക്ക് അടുപ്പിക്കുവാൻ ആവോളം പരിശ്രമിക്കുന്ന ആ കരുണാസമ്പൂർണനായ ഒരു കർത്താവിനെ, ഒരു ദൈവത്തെയാണ് നാം ഈ വാക്യങ്ങളിലൂടെയൊക്കെ കാണുന്നത്. അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്, നിങ്ങൾ തെറ്റിപ്പോകുന്നു, നിങ്ങൾ മടങ്ങി വരണം, നിങ്ങളുടെ ഹൃദയത്തിൽ അകൃത്യമുണ്ട്, അതിനെ നിങ്ങൾ ഉപേക്ഷിച്ച് കളയണം, അങ്ങനെ ചെയ്താൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും, ഞാൻ നിങ്ങളോട് കൂടെയിരിക്കും, എൻ്റെ സാന്നിധ്യത്താലും എൻ്റെ ശക്തിയാലും എൻ്റെ അനുഗ്രഹത്താലും ഞാൻ നിങ്ങളെ വഴി നടത്തുമെന്നുള്ള ആ ഉറപ്പ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം തൻ്റെ ജനത്തിന് കർത്താവ് നൽകുകയാണ്. എന്നാൽ അവർക്കത് മനസ്സാകാതെ, അവരതിനെ അനുസരിക്കുവാൻ ഇടയാകാതെ അത് വിട്ടുകളയുന്ന ദുശാഠ്യമുള്ള, മത്സരമുള്ള ഹൃദയമുള്ളവരായി തീരുന്നത് കൊണ്ട് കർത്താവ് തൻ്റെ വാഗ്ദത്തത്തെ അവരുടെ മേൽ നിവർത്തി, അവരെ ശൂന്യമാക്കി, അവരെ അടിമത്തത്തിലേക്കും പ്രവാസത്തിലേക്കും കർത്താവ് വിട്ടു, അവർ അന്യദേശത്ത് പീഡിപ്പിക്കപ്പെടുവാനിടയായിത്തീർന്നു. അതൊക്കെ വേദപുസ്തക ചരിത്രത്തിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ നമ്മുടെ കണ്ണിന് മുൻപിൽ തെളിവായി കാണും. എന്നാൽ കാലത്തേക്കുമെങ്കിൽ കർത്താവ് അവരെ അവിടെ നിന്നും വിടുവിച്ചു, അവരുടെ ആ നുകക്കൈകളെ ഒടിച്ചു കളഞ്ഞ് അവരെ വീണ്ടും സ്വന്തം ജനത്തേക്ക് കൊണ്ടുവന്ന് പാർപ്പിക്കുന്നതായ ആ വിവരങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ആ ദൈവം ഇന്നും നമുക്ക് തരുന്ന ബുദ്ധി ഉപദേശം നമ്മുടെയും ജീവിതത്തിൽ നമ്മൾ ഈ കർത്താവിനെ മുറുകെ പിടിക്കണം, ഉപദേശം കൈക്കൊള്ളണം. നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകേണ്ടതിന്, നന്മ കണ്ടെത്തേണ്ടതിന് ദൈവവചനപ്രകാരം നമ്മുടെ കാലടികളെ നാം ക്രമപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അത് ദൈവം എക്കാലത്തുമുള്ള ദൈവജനത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവരെക്കുറിച്ച് കർത്താവ് വളരെ അനുഗ്രഹങ്ങൾ, തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലപാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും എന്നെല്ലാം കർത്താവ് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. നമുക്കത് അവകാശമായിട്ട് ഏറ്റെടുക്കാം. ഇന്ന് പകൽക്കാലം നന്മയുണ്ടാകുവാനും നാം ദീർഘായുസോടെ ഇരിക്കുവാനും ദൈവകൽപ്പന, നമ്മുടെ പിതാവായ കർത്താവിൻ്റെ ആ കൽപ്പനകളെ അനുസരിച്ച് ദേശത്ത് പകർത്ത് വിശ്വസ്തത ആചരിപ്പാൻ, യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കിടയാകട്ടെ. ഗോഡ് ബ്ലെസ് യു.